മഹാനായ അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു ഇറാഖികളുടെ പരമോന്നത നേതാവ് കൈ ഉയർത്തിയാൽ ആ ഉയർത്തിയ കൈ പിൻവലിക്കപ്പെടുന്നതിനു മുമ്പ് മഴമേഘങ്ങളിലൂടെ അല്ലാഹു ഉത്തരം കൊടുക്കുന്ന വലിയ മഹാൻ മനസ്സൊന്ന് നൊമ്പരപ്പെട്ടുകൊണ്ട് റബ്ബിനോട് സങ്കടം അർപ്പിച്ചാൽ ആ സങ്കടം തീരുന്നതിനു മുമ്പ് അല്ലാഹു ഇജാബത്തിന്റെ വിപ്ലവം കൊടുക്കുന്ന വലിയ മഹാൻ ഇമാമുന സിബിലി തങ്ങളെ പോലുള്ള 12000 ഓളം മൗലിയാക്കളായ ശിഷ്യന്മാരുടെ പരമോന്നത നേതാവ് മഹാന്റെ ജീവിതത്തിൽ വന്ന ഒരു സംഭവം മഹാനായ ഇമാമുനെ സിബിലി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഇറാഖിൽ നിന്ന് ഉസ്താദ് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി. എല്ലാ ചിന്തകളും വിട്ട് അല്ല എന്ന ചിന്തയിൽ ലയിക്കാൻ വലിയ വലിയ ശിഷ്യന്മാരുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഈ 12000 ഓളം ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് നാട് വിട്ട് മറ്റൊരു നാട്ടിലെത്തി. ചിരപരിചിതമല്ലാത്ത അവിടെ വിശ്വാസികളായി ആരുമില്ല, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ആരുമില്ല. അവിടെ നോക്കുമ്പോ ഒരു ആരാധനാ മണ്ഡപം കണ്ടു. അവരാ പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ അടുത്ത് നോക്കുമ്പോ അതൊരു ക്രൈസ്തവ ചർച്ച്. അവിടെ നോക്കുമ്പോ അവിടെ ജനങ്ങൾ കൂടിയിരുന്ന് ആരാധിക്കുക. ആരാധന അവരെല്ലാവരും കൂടി ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു നോക്കുമ്പോ അവിടെ ക്രൈസ്തവ മത വിശ്വാസികളുണ്ട്, യഹൂദികളുണ്ട്, തീയ്യ ആരാധിക്കുന്നവരുണ്ട്. ഇവരൊക്കെ നിരർത്ഥകമായ ആരാധന അതിന്റെ ഉള്ളറയിൽ നടത്തിക്കൊണ്ടിരിക്കും. ശിബിലിമാം അടക്കമുള്ള ശിഷ്യന്മാര് കണ്ടിട്ട് ദീനിന്റെ പേരിൽ ഒരു ഈർഷ്യത അവരെ മനസ്സിൽ തോന്നി. അല്ലാഹു ബുദ്ധി കൊടുത്ത മനുഷ്യൻ, അല്ലാഹു ആരോഗ്യം കൊടുത്ത മനുഷ്യൻ, എന്നിട്ട് അവൻ കാണിക്കുന്നത് കൊണ്ടോ റബ്ബിനെ പരിഹസിക്കുന്ന തരത്തിൽ എന്തോ ഒരു അക്രമം. ദീനിന്റെ പേരിൽ അവർക്കൊരു വെറുപ്പ് വന്നു. പക്ഷേ അവരെ ഉസ്താദാകുന്ന ഈ അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി എന്ന ഈ വലിയ മഹാൻ മാറി നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, എന്താണെന്നൊന്നും അവർക്ക് മനസ്സിലായി. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞു അവരവിടെ അന്വേഷിച്ചു, ഞങ്ങൾക്ക് ഒന്നുവെടുക്കണം, നിസ്കരിക്കണം, അതിന് എവിടെയാ വെള്ളം കിട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു. ഇന്ന സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്, അവിടെ ചെന്നാൽ മതി, അവിടെ നിന്ന് വെള്ളം കിട്ടും, കിണറാണ് അവിടെ ചെല്ലാം. അങ്ങനെ ഉടനെ ഈ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശിബിലിമാം അടക്കമുള്ള ശിഷ്യന്മാരെ ഈ കിണറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു കൂട്ടം പെൺകുട്ടികൾ നിന്ന് വെള്ളം കോരി. അന്ന് ആദ്യമായി അതിൽ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് വലിയ ഉസ്താദ് അദ്ദേഹത്തിന്റെ അധ്യാത്മ ശാസ്ത്ര ലോകത്തേക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ശൈത്താൻ ഇത്തരത്തിലുള്ള സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് ചതിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ വലിയ പണ്ഡിതനെ. പക്ഷേ ആർജവത്തോടുകൂടി പിൻകാലുകൊണ്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു കളഞ്ഞു ഈ ശൈത്താന്റെ ചതി സൗന്ദര്യങ്ങളെ മുഴുവൻ. ആ വലിയ മഹാൻ ഇന്ന് ആദ്യമായി ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അല്ല ശിബിലി ഏതാ ഈ പെണ്ണി? അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല ഉസ്താദി, അന്വേഷിക്കാന്ന് പറഞ്ഞു. അവർ അന്വേഷിച്ചു, അവരുടെ മനസ്സിനകത്ത് ഒന്നും തോന്നിയില്ല. അവര് വന്നിട്ട് പറഞ്ഞു, രാജാവിന്റെ മകളാണ്, രാജകുമാരിയാണ് ഉസ്താദി എന്ന് പറഞ്ഞു. എന്താ ഉസ്താദി? ഒന്നുമില്ല, ഞങ്ങളൊക്കെ നമുക്ക് നിസ്കരിക്കാം. എല്ലാരും ഒന്നുകൊടുത്തു ആരാധന അവരുടെ ടെന്റിന്റെ ഉള്ളറയിൽ കയറി നിസ്കരിക്കാൻ. എല്ലാവരും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ വാതേക്കാൻ വേണ്ടി എല്ലാരും കാത്തിരിക്കേ. പക്ഷേ والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ഈമാൻ പിൻവലിക്കപ്പെടുക, ഭയക്കണം പ്രിയപ്പെട്ടവരെ. അബൂ അബ്ദുല്ലാഹിൽ ഉന്ദുലുസി എന്ന ഈ വലിയ മഹാൻ ശിബിലി ഇമാം അടക്കമുള്ള ശിഷ്യന്മാർക്ക് തസ്കിയത്ത് നടത്തുന്നില്ല, അവരെ തർബിയത്തിന് വിധേയപ്പെടുത്തുന്നില്ല, ആത്മീയ ജ്ഞാനങ്ങളൊന്നും അവർക്ക് പകർന്നു നൽകുന്നില്ല. എന്തോ വലിയ ചിന്തയിലാണ് ശിബിലി ഇമാം അടക്കമുള്ള ശിഷ്യന്മാർക്ക് വ്യസനം വന്നു.
आत्मीय ज्ञान मनसून शिष्यन्मार शिष्यन्मारोड मे पाठं पढ़िक्कणे मक्कळे उस्तादिन्दे मनसिन्दे उल्लरैल मक्कळे अल्लाहुविने प्रतिष्ठिच्चिरुन्न मनसिन्दे उल्लर അത്യാർത്ഥിയോടെ ജീവിച്ചിരുന്ന ഇവൻ ഇന്നാ പെൺകുട്ടിയെ സ്വന്തമാക്കണമെന്ന് കൊതിക്കുന്ന മക്കളെ അതുകൊണ്ട് കൂടെ ഒഴിവാക്കണേ മക്കളെ ഞങ്ങളെ ഉസ്താദിനെ वल मानसान कूटिकोया പ്രചോദിതൻ വരുമ്പോൾ ചിന്തിച്ച് സഹോദരാ ഇതിന്റെ പേരിൽ എന്റെ ഈമാൻ അല്ലാഹു തആല വലിച്ചെറിഞ്ഞു കളയുമോ എന്ന് പേടിക്ക് പ്രിയപ്പെട്ടവരെ മഹാനായ സിബിലി ഇമാം അടക്കമുള്ള ശിഷ്യന്മാരെ ഈ പന്തികളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഈ അപരിചിതരോട് ചോദിച്ചു തീർന്ന ഉടനെ അയാൾ തേങ്ങുന്നു ശിഷ്യന്മാരിലേക്ക് നോക്കുന്നു എന്നിട്ട് വിളിച്ചു പറഞ്ഞു പൊന്നുമോനെ ശിബിലി അന്യരിൽ നിന്ന് പാഠം പഠിക്കണേ ശിബിലി മക്കളെ
ആ പെൺകുട്ടിയിലെ രാജാവിന്റെ മകള് അവളെ കല്യാണം കഴിക്കണമെന്ന് കൊതി വന്നിട്ട് ഞാൻ രാജകൊട്ടാരത്തിൽ ചെന്ന് വിവരം പറഞ്ഞു. എന്റെ യോഗ്യത കണ്ട രാജാവ് എനിക്ക് നിബന്ധന വെച്ചു എന്റെ മകളെ കെട്ടിച്ചു തരാൻ. പക്ഷേ ഡിമാൻഡ് ഉണ്ട്. ഒന്നാമത്തെ ഡിമാൻഡ് എന്റെ മരുമകൻ എന്റെ മകളെ കെട്ടേണ്ടവൻ ക്രൈസ്തവ മതം സ്വീകരിച്ചവരായിരിക്കണം. രണ്ടാമത് ഞങ്ങളെ ചർച്ച് പരിപാലിക്കുന്നവനായിരിക്കണം. മൂന്നാമത് ഈ രാജകൊട്ടാരത്തിന്റെ കീഴിലായി ഒരുപാട് പന്തുകളുണ്ട്, ഇതിനെ മേക്കുന്നവനായിരിക്കണം. ഇത് മൂന്നും അംഗീകരിക്കുന്നവരാരോ അവർക്ക് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു. അത് വേണ്ട, അത് തെറ്റാണ്, പാടില്ല എന്ന് പറയാൻ എന്റെ ഉള്ളിൽ ഈമാനില്ല. അതുകൊണ്ട് ഞാൻ അത് അന്നേ സ്വീകരിച്ചു. മക്കളെ ഞാൻ ഇങ്ങനെയാ ഉടനെ ചോദിച്ചു, അല്ല ഉസ്താദേ, നിങ്ങൾ ഖുർആൻ മുഴുവനെ മനപ്പാടാക്കിയില്ലായിരുന്നു? ആ മനപ്പാടാക്കി. ഇപ്പൊ എത്ര ആയത്തറിയാം മക്കളെ? ഒരൊറ്റ ആയത്തറിയാം. ഏതായത്? പരിശുദ്ധ ദീനിനെ വലിച്ചെറിഞ്ഞവനാരോ നേർമാർഗം പിടിച്ചുപോയി എന്ന ആശയം വരുന്ന ഒരായത്ത് മാത്രം എന്റെ മനസ്സിലകത്തിന്റെ വേറെ ആയത്തില്ല. അല്ല ഉസ്താദേ, 10-30,000 ഹദീസ് പഠിച്ചില്ലേ? എത്ര ഹദീസ് ഓർമ്മയുണ്ട്? രണ്ട് ഹദീസ് മാത്രം മക്കളെ, വേറൊന്നും ഓർമ്മയില്ല. രണ്ടും ഒരേ ആശയം വരുന്ന തരത്തിൽ പരിശുദ്ധ ദീനിനെ മനഃപൂർവ്വം വലിച്ചെറിഞ്ഞവനാരോ അവനെ കൊന്നുകളയുക എന്ന് പറയുന്ന യാനുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ അല്ലാതെ ഓർമ്മയില്ല. ഞങ്ങളെല്ലാവരും കരഞ്ഞു, നിലവിളിച്ചു, യാചിച്ചു റബ്ബിനോട്, റബ്ബേ നിന്റെ ഞങ്ങളെ ഉസ്താദിനോടുള്ള ആ അദമ്യമായ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തെ മുൻനിർത്തി യാചിക്കുന്ന ഞങ്ങളെ ഉസ്താദിനെ പുറത്തു തരണേ അല്ല, എന്ത് അപരാധം ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് നൽകണേ അല്ല, ഞങ്ങളെ ഉസ്താദിനെ തിരിച്ചു തരണേ അല്ല. എല്ലാവരും പൊട്ടിക്കരഞ്ഞു. ഒരു ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഷഹാദത്ത് കലിമ ഞങ്ങളെ ഉസ്താദ് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഞങ്ങൾ ഓടിച്ചെന്നു. അദ്ദേഹം ഒന്നുവിടുത്തു, ശരീരത്തെ വൃത്തിയാക്കി, ഞങ്ങളോട് പറഞ്ഞു, നല്ല വസ്ത്രം ധരിക്ക മക്കളെ, എനിക്ക് നിസ്കരിക്കണം. നിസ്കരിച്ചു. ഞങ്ങൾ അടുത്തേക്ക് വന്നിരുന്നു. പഴയതിനേക്കാൾ തിളങ്ങുന്ന ശോഭയുള്ള മുഖം. ഞങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദ്, നിങ്ങൾക്ക് എന്ത് പറ്റി? ഒരു പെണ്ണിന് വേണ്ടി ഈമാൻ അടിയറ പറയുന്നയാളല്ല നിങ്ങൾ, പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അബദ്ധം സംഭവിച്ചു? മറ്റെന്തോ ഒന്ന് നിങ്ങളും അയ്യോ അള്ളയും തമ്മിലുണ്ട്, അതെന്താ സംഭവിച്ചത് എന്ന് പറയാൻ ഉസ്താദ് വിവരിച്ചു. അത് വിവരിക്കുന്നതിന് മുമ്പ് എനിക്ക് പൂർത്തിയാക്കണം, വലിയൊരു മഹാപണ്ഡിതനാണ്, അതുകൊണ്ട് അതബ് കേടാകാൻ പാടില്ല. അള്ളാഹു അവരുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ഈമാനെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു ഈ കൊടുത്തതിനേക്കാളും അപ്പുറം എല്ലാം അല്ല തിരിച്ചു കൊടുത്തു. 40,000 ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ വലിയ മഹാന്. അവസാനം ഇറാഖിലെത്തി അവരുടെ ആശീർവാദത്തോട് അവരുടെ അഭയമായി തന്നെ വർഷങ്ങളോളം കഴിഞ്ഞുകൂടി. ഈ രാജകൊട്ടാരത്തിൽ ജീവിച്ച രാജകുമാരി കുറ്റബോധത്തോടുകൂടി നാട് വിട്ടുകൊണ്ട് ഇറാഖിലെത്തി ഈ മഹാന്റെ ഭാര്യ പദം സ്വീകരിച്ച് അലങ്കരിച്ച് ജീവിക്കാൻ കൊതിച്ചു. പക്ഷേ മഹാൻ അനുവദിച്ചില്ല. അവസാനം മഹാന്റെ ഓരത്ത് വിശ്വാസിനിയായി ഭക്തയായി ടെന്റ് കെട്ടി അതിന്റെ ഉള്ളറയിൽ അവര് ജീവിച്ചു. മരിക്കുന്നതുവരെ പരസ്പരം കണ്ടിട്ടില്ല. ആദ്യം മരിച്ചത് ഈ മഹാന്. മരിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് ഇവര് വന്നിട്ട് ചോദിച്ചു, ഒരു തവണ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ ഒരൊറ്റ തവണ ഈ മഹാന്റെ മുഖം കണ്ടു. ബാക്കി മുഴുവനും ഭക്തയായി മരിക്കുന്നതുവരെ ഇറാഖിന്റെ ഓരോ വിവാദത്തിലായി ഇവര് ജീവിച്ച് വലിയ മഹതിയായി ലോകത്തോട് ഇവിടെ പറഞ്ഞു. സംഭവിച്ചെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ആലോചിക്കുക, ഞാനും നിങ്ങളും ചിന്തിക്കുക. മഹാനായ ശിബിലി ഇമാം അടക്കമുള്ള ശിഷ്യന്മാരോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തു, മക്കളെ, നമ്മൾ അന്ന് ആ ടെന്റിന്റെ മുമ്പിലെത്തിയില്ലേ, ചർച്ചിന്റെ മുമ്പിൽ, ആ ചർച്ചിന്റെ മുമ്പിലെത്തി നിങ്ങൾ എല്ലാവരും അവിടെ ഈ ആരാധന കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നി ഇത് എന്തോരു വൃത്തികെട്ട ആരാധന, ദീനിന്റെ പേരിൽ നിങ്ങൾക്കൊക്കെ ഒരു വെറുപ്പ് തോന്നി. ആ വെറുപ്പ് തോന്നി. പക്ഷെ എന്റെ മനസ്സിനകത്ത് അതല്ല തോന്നി. പിന്നെയോ എന്റെ മനസ്സിനകത്ത് കിബിറ് കേറി. ഞാൻ ആരാ? ഞാൻ 12,000 ശിഷ്യന്മാരുടെ വലിയ ഉസ്താദ്, ഇറാഖികളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമോന്നത നേതാവ്, അത്രയും വലിയ യോഗ്യതയുള്ള ഞാൻ ഈ ഏഴകളുടെ മുമ്പിൽ നിൽക്കേണ്ടവനല്ല. ഇങ്ങനെ ഇതെല്ലാം എന്റെ റബ്ബാണ് എനിക്ക് തന്നത് എന്ന ചിന്ത വിട്ടുകൊണ്ട് ഞാൻ എന്ന ഒരു തോന്നൽ എന്റെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് കേറി, മക്കളെ, അതെന്റെ മനസ്സിനകത്ത് കേറിയതോടുകൂടി എന്റെ മനസ്സിൽ നിന്ന് നല്ല പ്രഭയുള്ള ഒരു പ്രകാശം പുറത്തേക്ക് നിർഗളിച്ച് അത് ആകാശത്തേക്ക് പറന്നുപോയി. അത് പറന്നതോടുകൂടി എന്റെ അകക്കണ്ണടഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ അസ്തമിച്ചു. പരിശുദ്ധ ദീനാകുന്ന എന്റെ ദൗർബല്യം എന്റെ മനസ്സിൽ നിന്ന് പൊട്ടിച്ചെറി. എന്റെ അകക്കണ്ണ മുഴുവനും അടഞ്ഞുപോയി. എന്റെ മക്കളെ, ഞാൻ തീർത്തും മനസ്സിലാക്കി പരിശുദ്ധ ഈമാനാണ് എന്റെ ഉള്ളിൽ നിന്ന് പറന്നുപോയത്. അനുഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب
ഉമ്മ നിന്നെ പ്രസവിച്ചത് വെറുതെയാണ് മോളെ.